ഹായ് ഫ്രണ്ട്സ്, ടെക്കോണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗ. എന്നാൽ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉദിക്കാറുണ്ട്. അതിൽ ചിലർ അപ്പോൾ തന്നെ അത് ഇട്ടിട്ട് പോകും, ചിലർ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടാറുമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാം സംശയങ്ങളും അതെങ്ങനെ ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കുന്നു എന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഞങ്ങളുടെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ടോപ്പിക്കിലേക്ക് പോകാം. ഇൻഡക്ഷൻ കുക്കർ എന്ന് ആദ്യം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിസിബിളായിട്ടുള്ള, എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ഇൻഡക്ഷൻ കുക്കറിൽ തീ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവിടെ പുകയുണ്ടാവില്ല. അതുപോലെ തന്നെ അത് കിച്ചൺ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ വൃത്തിയാക്കുവാനും വളരെയധികം എളുപ്പമാണ് ഗ്യാസ് സ്റ്റൗവിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതൊക്കെയാണ് നമുക്ക് ഒരു വിസിബിളായിട്ടും ഈവൻ നമ്മുടെ ഓരോ കമ്പനിക്കാരും നമ്മളോട് പറയുന്ന ഉപയോഗങ്ങൾ. അതിന് പുറമെ കുറച്ച് ഉപയോഗങ്ങൾ കൂടെയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങളുമുണ്ട്. അതൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ കൊണ്ടാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, അതായത് ഒരു കോയിൽ കാണും, ആ കോയിലിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ആ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് വേറൊരു കോയിൽ അപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു കറണ്ട് ഉണ്ടാവുകയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമ്മുടെ ട്രാൻസ്ഫോമറും ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മുടെ ട്രാൻസ്ഫോമറുകളും വർക്ക് ചെയ്യുക. എന്നാൽ ഇൻഡക്ഷൻ കുക്കറിനെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രൈമറി കോയിൽ ട്രാൻസ്ഫോമർ പോലെ തന്നെ ഉണ്ട്, എന്നാൽ ഇവിടെ ഒരു സെക്കൻഡറി കോയിൽ ഇല്ല. ഇവിടുത്തെ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെക്കുന്ന പാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു നോർമൽ ഇൻപുട്ട് അല്ല, ഒരു 24 കിലോ ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് നമ്മളിവിടെ ഇൻപുട്ടിൽ കൊടുക്കുക. ആ സിഗ്നലാണ് നമ്മുടെ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പാത്രത്തെ വന്ന് ഫ്ലക്സുകൾ ഉണ്ടാവുകയും ആ ഫ്ലക്സ് പാത്രത്തേലാണ് കട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിന് പ്രത്യേകതമായ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുക, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ തുടങ്ങിയവയാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലാതെ അലൂമിനിയമോ കോപ്പറോ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല. അതിന് മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഇവിടെ നമുക്കൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, അതായത് ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവുന്ന ഒരു ഹീറ്റ് ഉണ്ടാവുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുക. അവയുടെ റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് അവർ രണ്ടും മാത്രം യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഈയിടെയായിട്ട് മാർക്കറ്റിൽ അലൂമിനിയം കോപ്പറും, പക്ഷേ അടി ബേസ് ഒരു ഫെറോമാഗ്നറ്റിക് കോട്ടിങ്ങോടെ ലഭ്യമാകാറുണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ അത് അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 24 കിലോ ഹെർട്സിൽ ഹൈ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ അവിടെ സെക്കൻഡറി ആയി നമ്മുടെ വെക്കുന്ന പാത്രത്തിൽ ഒരു കറണ്ട് ഉണ്ടാവുകയാണ്. ആക്ച്വലി ആ പാത്രത്തിലും അല്ല കറണ്ട് ഉണ്ടാകുന്നത് എന്ന് പറയാം, നമ്മുടെ വെള്ളമാണ് ആക്ച്വലി അവിടെ, വെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമാണോ അത് ഇരിക്കുന്നത് അതിനകത്തുള്ളത്, അതാണ് ആക്ച്വലി ചൂടാവുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലക്സ്, അതിന് ഡൈനാമിക് ഫ്ലക്സുകളാണ് ഇതിന് പറയുക, ആ ഡൈനാമിക് ഫ്ലക്സ് അവിടെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് വളരെ കുറവാണ്. അതായത് നമ്മുടെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഹൈ ഫ്രീക്വൻസിയിൽ കൊടുക്കുകയാണെങ്കിൽ കറണ്ട് വളരെയധികം കുറവായിരിക്കും അവിടെ ഉണ്ടാവുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അത് കറണ്ടും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഹൈ ഫ്രീക്വൻസി കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ട് വളരെയധികം കുറവാണ്. എന്നാൽ പോലും നമ്മൾ ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തതുകൊണ്ട് ആ ഉണ്ടാവുന്ന കറണ്ടിനെ മെയിനായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ഡിസിപ്പേറ്റ് ചെയ്യുന്ന എഡി കറണ്ട് ലോസാണ്. അതായത് നമ്മൾ ഈ ഹൈ കറണ്ട് കൊടുക്കുമ്പോൾ സെക്കൻഡറിൽ ഉണ്ടാകുന്ന അത് കറണ്ടായി മാറാതെ അവിടെ ഒരു ഹീറ്റ് ലോസായിട്ടാണ് മാറുക, എഡി കറണ്ട് ലോസ് അല്ലെങ്കിൽ ജൂൾസ് ലോസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഉണ്ടാകുന്ന 90% നമ്മുടെ ചൂടാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ഗ്ലാസ് പാത്രമോ എന്ത് വെച്ചാലും ഒരു അനക്കോ അവിടെ ഉണ്ടാവില്ല, കാരണം അതൊരു റെസിസ്റ്റീവ് മെറ്റീരിയൽ അല്ല, അവിടെ ഒരു ഇൻസുലേറ്റർ പോലെയാണ് അത് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്ലക്സ് കട്ട് ചെയ്യുന്നുമില്ല, അവിടെ കറണ്ട് ഉണ്ടാകുന്നുമില്ല, ചൂടുണ്ടാകുന്നുമില്ല, ഒന്നും ഉണ്ടാവുന്നില്ല. അതേസമയം നമ്മളൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും അവിടെ ഫ്ലക്സ് കട്ട് ചെയ്യുകയും അവിടുത്തെ ആ എനർജി ചൂടായിട്ട് മാറുകയാണ്. നമ്മുടെ ലോ അനുസരിച്ച് ഒരു എനർജിയും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല, ഒന്നെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് കറണ്ടിന് ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു എഡി കറണ്ടിൻ്റെ ഒരു ക്ലോസ്ഡ് ലൂപ്പിലാണ് ഉണ്ടാകുന്നതും, ചെറിയ കറണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എന്താ പറയുക,
ലോസാക്കി മാറ്റുകയാണ് അവിടെ നടക്കുന്നത്. ആ എനർജിയെ നമ്മുടെ കറണ്ട് എന്ന് പറഞ്ഞ എനർജിയെ ഇവിടെ ലോസ് ഹീറ്റ് ലോസ് ആയിട്ടാണ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം എന്തുകൊണ്ടാണ് നമ്മളൊരു പാത്രത്തെ കൈ തൊട്ടാൽ കറണ്ട് അടിക്കാത്തതെന്ന്. കാരണം സെക്കൻഡറി കോയിൽ കറണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ ഇത് തന്നെയാണ്, പറഞ്ഞതുപോലെ ഹൈ ഫ്രീക്വൻസിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഹൈ ഫ്രീക്വൻസിയിൽ കറണ്ട് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യന് ഷോക്ക് അടിക്കുന്നതിൽ താഴ്ന്ന കറണ്ടായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ എരികറണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് ചെറിയ ലൂപ്പാണെന്ന് പറഞ്ഞു. അതും ഒരു മനുഷ്യനെ ഷോക്ക് അടിക്കാൻ മാത്രം എഫക്റ്റീവ് അല്ല. അതും രണ്ടാമത്തെ ഒരു റീസണാണ്. പിന്നെ പറയുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പാത്രം ചൂടാകും. മെയിനായിട്ട് നമ്മുടെ ചൂടാകുന്ന അകത്തെ വെള്ളം, ഇപ്പം വെള്ളം വെച്ച് ചൂടാക്കുകയാണെങ്കിൽ അവിടെ വെള്ളമാണ് ചൂടാവുക. ആ വെള്ളം ചൂടാകുന്നത് കൊണ്ടാണ് പാത്രം ചൂടാകുന്നത്, അല്ലാതെ പാത്രം ചൂടാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ചൂടാവുകയോ. അത് നമ്മൾ എവിടെ പാത്രം വെക്കുന്നു ആ ഏരിയ മാത്രമാണ് ഇവിടെ ചൂടാവുക. പാത്രം വെച്ചില്ലെങ്കിൽ അവിടെ ചൂടാവുകയില്ല. അപ്പോൾ ഇതിന് മെയിൻ ഒരു അഡ്വാൻറ്റേജ്, ഗ്യാസും ഇതും സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടാകുന്ന ചൂട് 90% നമ്മുടെ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഗ്യാസ് അടുപ്പിൽ ഒക്കെ ആണെങ്കിൽ നമ്മളുണ്ടാകുന്ന ആ തീയിൽ നിന്ന്, ആ ഉള്ള ഗ്യാസിൽ നിന്നുണ്ടാകുന്ന തീയിലെ പാതിയോളം വെളിയിൽ നഷ്ടപ്പെടുകയും പാത്രത്തിന് വെളിയിൽ പോവുകയും അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന ചൂട് അവിടെ ഇവിടെയും പാത്രത്തിലും ഒക്കെ ആയിട്ട് പോവുകയാണ്. എന്നാൽ ഇവിടുത്തെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ആ ചൂട് 90% നമ്മുടെ ആ കണ്ടൻറ്റ് എന്താണോ, നമുക്ക് വെള്ളം ചൂടാക്കാനാണോ എന്താ വേവിക്കാനാണോ, ആ ഒരു കണ്ടൻറ്റിൽ യൂട്ടിലൈസ് ആവുകയും അതുകൊണ്ട് തന്നെ എടുക്കുന്ന എനർജി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ടൈമും കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ ചൂടാവുകയും പെട്ടെന്ന് തന്നെ ഇതാവുകയും ചെയ്യും. അത് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇനിയും ഇതിൻ്റെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്, ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം വരുന്നത് എന്ന് പറയുന്നത് 90s. നയൻറ്റീസിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയും അത് അവർ ഒരു ഡെമോയിലൊക്കെ കാണിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തത്. അതിനുശേഷം അത് പക്ഷേ പ്രൊഡക്ഷീവ് എഫക്റ്റീവ് ഒന്നും ആയില്ല. അതിനുശേഷം 1970 ആദ്യത്തെ ഒരു പ്രൊഡക്ഷൻ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് അമേരിക്കയിലുണ്ടാ ഒരു ഇതുണ്ടാക്കുന്നത്. അത് 1971 നാഷണൽ അസോസിയേഷൻ ഓഫ് ഹോം ബിൽഡേഴ്സ് എന്ന ഒരു US അസോസിയേഷനിലാണ് ഇതിൻ്റെ ഒരു ഡെമോ ആദ്യമായി. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് തുടക്കം കുറിക്കുന്നത്. ഇന്നും ഇന്ത്യയിൽ നമ്മുടെ അതും നമ്മുടെ സ്ഥലത്തൊക്കെ ഇൻഡക്ഷൻ കുക്കർ വളരെയധികം കുറവാണ് യൂസ് ചെയ്യുന്നത്. വളരെ അവർ അതിലുള്ള അറിവും വളരെയധികം പരിമിതമാണ്. അതിൻ്റെ ഗുണങ്ങൾ എല്ലാവരും വെള്ളം തിളപ്പിക്കാൻ മാത്രം എന്നൊക്കെയാണ് ഇപ്പം കരുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗ എന്ന കൺസെപ്റ്റിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2009 നമ്മൾ പാനാസോണിക്ക് പുതിയൊരു ഇൻഡക്ഷൻ കുക്കറിൽ ഒരു ഇന്നോവേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് എല്ലാ പാത്രത്തിലും മെറ്റലായിട്ടുള്ള എല്ലാ കണ്ടക്ടറിലും പാത്രത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അവർ ഉപയോഗിക്കുന്നത് 120 kHz ഫ്രീക്വൻസിയാണ്. അതായത് നമ്മൾ നോർമൽ സാധാരണ ഇപ്പം ആപ്പിൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ 24 kHz ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഇരട്ടി മടങ്ങ് 120 kHz ഫ്രീക്വൻസി എന്ന ഹൈ ഫ്രീക്വൻസിയാണ് ഇപ്പോൾ അവർ അതിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അനുസരിച്ചാണ് നമ്മൾ 24 kHz ആയത്. മറ്റേതിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് വളരെയധികം വേറേതായതുകൊണ്ടാണ് അവിടെ ആ ഫ്രീക്വൻസി വർക്ക് ചെയ്യുക. അപ്പോൾ ഇവരൊരു ആ ഇൻപുട്ട് ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തിയിട്ടാണ് അവർ അതിനൊരു പുതിയൊരു ഇന്നോവേഷൻ നടത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കറിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.